ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുരേഷ് പ്രധാന വാർത്തകൾ ഒന്നാംഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബീഹാർ ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ സംസ്ഥാനം കൊടുംചൂടിലേക്ക് പതിനൊന്ന് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം തൃശൂരിൽ താപനില നാൽപ്പത് ഡിഗ്രി ക്രൈസ്തവർ നാളെ പെസഹ ആചരിക്കും സപ്ലൈകോയുടെ ഈസ്റ്റർ റംസാൻ വിഷു വിപണികൾക്ക് നാളെ തുടക്കം ഐ പി എല്ലിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം മത്സരം രാത്രി ഏഴ് മുപ്പതിന് ഹൈദരാബാദിൽ വാർത്തകൾ വിശദമായി ഒന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ബീഹാർ ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ന് അവസാനിക്കും പതിനേഴ് സംസ്ഥാനങ്ങളിലെയും നാല് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലാണ് ഏപ്രിൽ പത്തൊൻപതിന് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ ബീഹാറിലെ നാല് മണ്ഡലങ്ങളിൽ പത്രിക സമർപ്പിക്കാൻ നാളെ വരെ സമയമുണ്ട് സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെയും ജമ്മുകശ്മീരിലെയും എൺപത്തി ഒൻപത് മണ്ഡലങ്ങളിലാണ് ഏപ്രിൽ ഇരുപത്തിയാറിന് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെ വിജ്ഞാപനം പുറത്തിറങ്ങുന്നതോടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങും ഏപ്രിൽ നാല് വരെ പത്രിക സമർപ്പിക്കാം സൂക്ഷ്മ പരിശോധന അഞ്ചിന് നടക്കും പത്രിക പിൻവലിക്കാൻ ഏപ്രിൽ എട്ട് വരെ സമയമുണ്ട് കേരളത്തിൽ മുന്നണികൾ പ്രചാരണ പ്രവർത്തനത്തിൽ സജീവമാണ് സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥി പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തിരഞ്ഞെടുപ്പ് ഏജന്റുമാർ മറ്റുള്ളവർ എന്നിവർക്ക് എല്ലാവിധ അനുമതികൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റായ സുവിധ ഡോട്ട് ഇസിഐ ഡോട്ട് ജിഒവി ഡോട്ട് ഇന്നിലൂടെ അപേക്ഷിക്കാം മൊബൈൽ നമ്പർ നൽകി ഒടി പി വെരിഫിക്കേഷൻ പൂർത്തിയാക്കി രജിസ്റ്റർ ചെയ്യണം യോഗങ്ങൾ ജാഥകൾ എന്നിവ നടത്തുന്നതിനുള്ള അനുവാദം ഉച്ചഭാഷണി അനുമതി വാഹനങ്ങൾക്കുള്ള അനുമതി എന്നിങ്ങനെ ഇരുപത്തിയേഴ് ഇനങ്ങൾക്ക് അപേക്ഷിക്കാൻ വെബ്സൈറ്റിൽ സൗകര്യമുണ്ട് പോലീസ് ക്ലിയറൻസ് ആവശ്യമുള്ളവയ്ക്ക് റിട്ടേണിംഗ് ഓഫീസറിൽ നിന്നും ലഭിക്കുന്ന അനുമതിയുമായി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചലാനടച്ച് പരിപാടികൾ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണത്തിന്റെ വെടിക്കെട്ടിനാണ് മുന്നണികൾ തിരികൊളുത്തിയിരിക്കുന്നത് ഇനിയുള്ള ഒരു മാസക്കാലം തെരഞ്ഞെടുപ്പ് ഉത്സവത്തിന്റെ വേനൽ കാഴ്ചകൾക്കായിരിക്കും മണ്ഡലം സാക്ഷിയാവുക കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് പാലക്കാട് മണ്ഡലത്തിൽ ഇപ്പോൾ ചൂടാണ് താരം വോട്ടർമാർ വേനൽ ചൂടിലും സ്ഥാനാർത്ഥികൾ വോട്ട് ചൂടിലുമാണ് ജില്ലയിലെ പകൽ താപം തൊട്ടിരിക്കുന്നു ഇതിനെയും മറികടന്നാണ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് താപം കുതിക്കുന്നത് നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണം പരമാവധി വോട്ടർമാരെ ഒന്നിലധികം തവണ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കാനുള്ള വോട്ടപ്പാച്ചിലാണ് ഓരോ സ്ഥാനാർത്ഥിയും യുവ വോട്ടർമാരെ ലക്ഷ്യമിട്ട് സ്ഥാനാർത്ഥികൾ കലാലയങ്ങൾ കയറിയിറങ്ങുന്നതാണ് പ്രചാരണത്തിലെ പ്രധാന ഹൈലൈറ്റ് ഇന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി വി ശ്രീകണ്ഠൻ കൊടക്കാട് മുതൽ പുലാപ്പറ്റ വരെയും എൽ സ്ഥാനാർത്ഥി എ വിജയരാഘവൻ പാലക്കാട് നിയോജകമണ്ഡലത്തിലും എന്ഡിഎ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ കരിമ്പ പുതുശ്ശേരി എന്നിവിടങ്ങളിലുമാണ് പ്രചാരണം നടത്തുന്നത് തലസ്ഥാന ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി തുടരുന്നു സിറ്റിംഗ് എംപിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ശശി തരൂർ മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് പര്യടനം നടത്തും രാവിലെ അദ്ദേഹം എ എ പിയുടെ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു തിരുവനന്തപുരം നിയോജക മണ്ഡലം കൺവെൻഷനിലും മറ്റ് പ്രചാരണ പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നിയൻ രവീന്ദ്രൻ മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിൽ ഇന്ന് പ്രചാരണം നടത്തും രാവിലെ കവി ഒ എൻ വി കുറുപ്പിന്റെ വസതി സന്ദർശിച്ചു ഉച്ചയ്ക്ക് ലോ അക്കാദമി സന്ദർശിച്ച ശേഷം മറ്റ് പരിപാടികളിലും പന്നിയൻ രവീന്ദ്രൻ പങ്കെടുക്കും എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും ഇന്ന് പ്രചാരണത്തിൽ സജീവമാണ് രാവിലെ എൻ ഡി എ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ മീറ്റ് പീപ്പിൾ പരിപാടിയിൽ പങ്കെടുത്തു തുടർന്ന് നടുത്തല ദേവി ക്ഷേത്രം സന്ദർശിച്ചു ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവ രാജീവ് ചന്ദ്രശേഖർ സന്ദർശിക്കും ഇത് കഴിഞ്ഞ് വഞ്ചൂരിൽ അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തും വോട്ടെടുപ്പ് കഴിയും വരെ വാഹനങ്ങളിൽ കൊണ്ടുപോകുന്ന പണം മദ്യം ആയുധങ്ങൾ ആഭരണങ്ങൾ സമ്മാനങ്ങൾ പോലുള്ള സാമഗ്രികൾ എന്നിവ സംബന്ധിച്ച് കർശനമായ പരിശോധന നടത്തുന്നതിനായി ഫ്ളൈംഗ് ടീമുകളെ വിന്യസിച്ചു അൻപതിനായിരം രൂപയിൽ കൂടുതലുള്ള പണം മൊത്തമായി കൊണ്ടുപോകുന്ന വസ്ത്രങ്ങൾ ആഭരണങ്ങൾ മറ്റ് സാമഗ്രികൾ സംബന്ധിച്ച് മതിയായ രേഖകൾ യാത്രക്കാർ കൈവശം കരുതണം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പോസ്റ്റർ ഒട്ടിക്കുന്നതിനിടെ കാട്ടാന ഓടിച്ചു വീണ് പരിക്കേറ്റ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പത്തനംതിട്ട വടശ്ശേരിക്കര ബൗണ്ടറി ജംഗ്ഷന് സമീപം ഇന്നലെ രാത്രി ഏഴ് മുപ്പതോടെയാണ് സംഭവം ഇടുക്കിയിൽ വീണ്ടും കാട്ടാനയുടെയും പുലിയുടെയും ആക്രമണം സിംഗുകണ്ടത്ത് പുലർച്ചെ വീടിന് നേരെ ചക്കക്കൊമ്പന്റെ ആക്രമണം ഉണ്ടായി മൂന്നാർ തലയാറിൽ പുലിയുടെ ആക്രമണത്തിൽ പശു ചത്തു ഇന്ന് പുലർച്ചെ നാലുമണിയോടെയാണ് പുലിയിറങ്ങി പശുവിനെ കൊന്നത് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ നാളെ പെസഹ വ്യാഴം ആചരിക്കും യേശു ക്രിസ്തുവിന്റെ അവസാന അത്താഴ സ്മരണയായാണ് പെസഹ ആചരിക്കുന്നത് ചടങ്ങുകൾ അർദ്ധരാത്രി വരെ നീളും ക്രിസ്തുവിന്റെ കുരിശുമരണം സ്മരണയിൽ മറ്റന്നാൾ ദുഃഖവെള്ളി ആചരിക്കും ഞായറാഴ്ചയാണ് ഈസ്റ്റർ തിരുവനന്തപുരം ജില്ലയിലെ തെക്കൻ കുരിശുമല തീർത്ഥാടനത്തിന്റെ രണ്ടാം ഘട്ടം നാളെ ആരംഭിക്കും ബെസഹ വ്യാഴം ദുഃഖവെള്ളി ദിവസങ്ങളിൽ നടക്കുന്ന തീർത്ഥാടനത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് നാളെ വെളുപ്പിന് അഞ്ചു മണി മുതൽ വിശ്വാസികൾ കുരിശിന്റെ വഴി ആരംഭിക്കും ദുഃഖവെള്ളിയാഴ്ച രാവിലെ ആറു മണി മുതൽ ദിവ്യകാരുണ ആരാധനയും പീഡാനുഭവ ധ്യാന ശുശ്രൂഷയും ആരംഭിക്കും ഈസ്റ്റർ റംസാൻ വിഷു വിപണികൾ കേരളത്തിൽ നാളെ മുതൽ ആരംഭിക്കും ഇത്തവണ ഓരോ താലൂക്കിലും വിപണി ആരംഭിക്കും ഏപ്രിൽ പതിമൂന്ന് വരെ വിപണികൾ പ്രവർത്തിക്കും മാവേലി സ്റ്റോറുകൾ സൂപ്പർ മാർക്കറ്റുകൾ പീപ്പിൾസ് ബസാറുകൾ ഹൈപ്പർ മാർക്കറ്റുകൾ അപ്പന ബസാറുകൾ തുടങ്ങി സപ്ലൈകോയുടെ ആയിരത്തി അറുന്നൂറ്റി മുപ്പത് വിൽപ്പനശാലകളും പ്രവർത്തിക്കും സാമ്പത്തിക വർഷാവസാനം അവധി ദിനങ്ങൾ വരുന്നതിനാൽ ചേർത്തല നഗരസഭയിൽ നികുതി സ്വീകരിക്കാൻ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തി കെട്ടിട കെട്ടിടനികുതി നഗരസഭാ വസ്തുക്കളുടെ വാടക ലൈസൻസ് പുതുക്കൽ എന്നിവ സ്വീകരിക്കുന്നതിനാണ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത്തി തീയതികളിൽ പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയത് മധ്യവേനൽ അവധിക്കായി സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് അടയ്ക്കും ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഇന്നലെ പൂർത്തിയായി ഒമ്പതാം ക്ലാസ് വരെയുള്ള പരീക്ഷകൾ ഇന്ന് അവസാനിക്കുന്നതോടെ മധ്യവേനൽ അവധിക്ക് തുടക്കമാകും കോളേജുകളും മറ്റ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നാളെ മുതൽ അവധി ആരംഭിക്കും ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് സംസ്ഥാനത്ത് ചൂട് അധികരിക്കുന്നു പതിനൊന്ന് ജില്ലകളിൽ ശനിയാഴ്ച വരെ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി തൃശൂർ ജില്ലയിൽ താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കൊല്ലം പാലക്കാട് ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി വരെയും പത്തനംതിട്ടയിൽ മുപ്പത്തി വരെയും കോട്ടയം എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തിയേഴ് വരെയും ആലപ്പുഴ മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തിയാറ് ഡിഗ്രി വരെയും ചൂട് ഉയരാൻ സാധ്യതയെന്ന് അറിയിപ്പിൽ പറയുന്നു ഇന്ന് ആലപ്പുഴ ജില്ലയിൽ വേനൽമഴ ലഭിച്ചേക്കും അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ രാജ്യത്തെ ആദ്യ ജില്ല എന്ന ബഹുമതി കണ്ണൂരിന് സ്വീപ്പിന്റെ ഭാഗമായി കോളേജുകളിൽ നടത്തിയ ഊർജിത പ്രചാരണത്തെ തുടർന്നാണ് ഈ നേട്ടം വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ശശിധരൻ ജില്ലയിലെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലെ നൂറ്റി പതിനഞ്ച് കോളേജുകളിൽ നിന്നായി വിദ്യാർത്ഥികളെയാണ് വോട്ടർ പട്ടികയിൽ ചേർത്തത് ദിവസം നീണ്ട ക്യാമ്പയിന്റെ ഭാഗമായി അൻപത് പ്രത്യേക ക്യാമ്പുകൾ വിവിധ കോളേജുകളിൽ നടത്തിയാണ് ഈ നേട്ടം കൈവരിക്കാനായത് ജില്ലാ നോഡൽ ഓഫീസറുടെ കീഴിൽ ഓരോ മണ്ഡലങ്ങളിലും പ്രത്യേക നോഡൽ ഓഫീസർമാർ ടീമായാണ് ക്യാമ്പയിൻ ഏകോപിപ്പിച്ചത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ വോട്ടർ പട്ടികയിൽ ചേർത്തത് കല്യാശ്ശേരി മണ്ഡലത്തിലെ കോളേജുകളിൽ നിന്നാണ് ഇവിടെ നിന്ന് എണ്ണായിരത്തി ഇരുന്നൂറ്റിയേഴ് പേർ പട്ടികയിൽ ഇടംപിടിച്ചു തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥി ിയിൽ കൂടുതൽ അവബോധം സൃഷ്ടിക്കാനും ഈ പ്രചരണ പരിപാടിയിലൂടെ സാധിച്ചുവെന്ന് സി പിൻ്റെ നോഡൽ ഓഫീസറായ അസിസ്റ്റന്റ് കലക്ടർ അനൂപ് ഗാർഗ് പറഞ്ഞു സംസ്ഥാനത്ത് എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള എൻട്രൻസ് പ്രവേശനത്തിന് ഇന്നുമുതൽ അപേക്ഷ സമർപ്പിക്കാം ഏപ്രിൽ പതിനേഴിന് അഞ്ചു വരെ അപേക്ഷിക്കാനാകും കേരള വാട്ടർ അതോറിറ്റി കോട്ടയം വൈക്കം സബ് ഡിവിഷനിലെ കീഴിൽ കടുത്ത ജലക്ഷാമം നേരിടുന്നതിനാൽ ശുദ്ധജലം കുടിവെള്ള ആവശ്യത്തിന് മാത്രമായി പരിമിതപ്പെടുത്തണമെന്ന് അധികൃതർ അറിയിച്ചു ജലമോഷണം മോഷണം ജലദുരുപയോഗം ചെയ്യുക എന്നിവയ്ക്ക് ഏറ്റവും കുറഞ്ഞത് ഇരുപത്തി അയ്യായിരം രൂപ വരെ പിഴ ഈടാക്കുന്നത് ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കും ചെടി നനയ്ക്കുക വാഹനം കഴുകുക പൈപ്പ് ലൈനിൽ മോട്ടോർ ഘടിപ്പിക്കുക മീറ്ററിൽ കൃത്രിമം കാട്ടുക തുടങ്ങിയവ ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടികൾ സ്വീകരിക്കും ജാതീയമായി അധിക്ഷേപിക്കാൻ ശ്രമിച്ചുവെന്ന് കാട്ടി നർത്തകി സത്യഭാമയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകി ആർ രാമകൃഷ്ണൻ ചാലക്കുടി ഡിവൈഎസ്പിക്കാണ് പരാതി നൽകിയത് വീഡിയോ ലിങ്ക് പോലീസിന് കൈമാറി ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സെക്രട്ടേറിയറ്റ് ധർണ നടത്തി സി ഐ ടിഒ നേതൃത്വത്തിലായിരുന്നു ധർണ പൂക്കോട് വെറ്റനറി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണം സംബന്ധിച്ച കേസിൽ രേഖകൾ സിബിഐക്ക് കൈമാറുന്നതിൽ വീഴ്ച വരുത്തിയ മൂന്ന് വനിതാ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു ആഭ്യന്തര വകുപ്പ് എം സെക്ഷനിലെ ഡെപ്യൂട്ടി സെക്രട്ടറി സെക്ഷൻ ഓഫീസർ അസിസ്റ്റന്റ് എന്നിവർക്കെതിരെയാണ് നടപടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പി ജി സീനിയർ റസിഡന്റ് ഡോക്ടർ അഭിരാമിയെ മെഡിക്കൽ കോളേജിന് സമീപമുള്ള താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി ഇന്നലെ വൈകിട്ടാണ് പേയിങ് ഗസ്റ്റായി താമസിച്ചിരുന്ന വീട്ടിൽ മൃതദേഹം കണ്ടെത്തിയത് അനസ്തേഷ്യ മരുന്ന് ഓവർഡോസ് കുത്തിവെച്ച് ജീവനൊടുക്കിയതെന്നാണ് പ്രാഥമിക വിവരം തേക്കടി പുഷ്പമേളയ്ക്ക് കല്ലറക്കൽ ഗ്രൗണ്ടിൽ ഇന്ന് തുടക്കം നാൽപ്പത്തിയേഴ് ദിവസവും മേളയിൽ വൈകുന്നേരങ്ങളിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ് ഇന്ന് വിരമിക്കുന്നു ലോകായുക്ത കോടതി ഹാളിൽ യാത്രയപ്പ് നൽകും തിരുവനന്തപുരം നഗരത്തിൽ പാളയത്തെ മൾട്ടി ലെവൽ പാർക്കിംഗ് കേന്ദ്രം ഏപ്രിൽ ഒന്നു മുതൽ പൂർണ്ണതോതിൽ ട്രയൽ റൺ അടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങും മുതൽ പൊതുജനങ്ങൾക്ക് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനാകുമെന്ന് നിർമ്മാണ ചുമതലയുള്ള സ്മാർട്ട് സിറ്റി അധികൃതർ വ്യക്തമാക്കി ഐ പി എല്ലിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദും മുംബൈ ഇന്ത്യൻസും ഏറ്റുമുട്ടും ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി രാജ്യാന്തര സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴ് മുപ്പതിനാണ് മത്സരം ഇന്നലെ നടന്ന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ അറുപത്തി മൂന്ന് റൺസിന് പരാജയപ്പെടുത്തി ഒന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാർ ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും പ്രചാരണം ഊർജ്ജിതമാക്കി മുന്നണികൾ സംസ്ഥാനം കൊടുംചൂടിലേക്ക് പതിനൊന്ന് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം തൃശൂരിൽ താപനില നാൽപ്പത് ഡിഗ്രി ക്രൈസ്തവർ നാളെ പെസഹ ആചരിക്കും സപ്ലൈകോയുടെ ഈസ്റ്റർ റംസാൻ വിഷു വിപണികൾക്ക് നാളെ തുടക്കം ഐ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം മത്സരം രാത്രി ഏഴ് മുപ്പതിന് ഹൈദരാബാദിൽ പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം പന്ത്രണ്ട് അൻപതിന്